അടുത്ത ചൊവ്വാഴ്ച നമ്മൾ അയാളെ കൂടെ ഒരു സുഹൃത്തിന്റെ കൂടെ ഒരു കാര്യത്തിൽ ഒരു ഷഫാഅത്തിൽ ഒരു റെക്കമെന്റിന് ഒരു ഹൈറായ കാര്യത്തിൽ നമ്മൾ പോയി കൊടുത്താൽ നാളെ ആഖിറത്തിൽ അല്ലാഹു തആല വിഷമിക്കുന്ന നേരത്ത് നമുക്ക് വിഷമം തരൂല. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബത്തൻ മിൻ ഖുറബി ദുനിയാ നഫസ അല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. സ്വന്തം സഹോദരനെ ഒരു ആവശ്യം സാധിക്കുന്നതിന് ഒരു പ്രതിസന്ധി നീക്കുന്നതിന് നമ്മൾ കൂടി കൊടുത്താൽ വലിയ പ്രതിസന്ധി വരുന്ന ലോകത്ത് അല്ലാഹു തആല ആൾക്ക് വിഷമം പ്രതിസന്ധി ഒന്നും കൊടുക്കണ്ട. കാരണം ദുനിയാവിൽ എന്റെ ഒരു അടിമക്ക് വേണ്ടി ഇങ്ങനെ സഹായം ചെയ്തിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ അങ്ങാടിയിലേക്ക് പോകുമ്പോ ഒരടിമണ്ടി ഇരുന്ന് കരയുന്നു. അപ്പൊ തങ്ങൾ ചോദിച്ചു, എന്തേ കരയുന്നു? ഞാന് എന്റെ വീട്ടിലേക്ക് യജമാനന്മാരിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതാണ് ബിയെ, പക്ഷെ കയ്യിൽ നിന്ന് കാശ് കളഞ്ഞുപോയി, എങ്ങനെ അങ്ങോട്ട് ചെല്ലും, ചെന്നാൽ എന്തെല്ലാം അടി കിട്ടുമെന്ന് പേടിച്ചിരുന്ന് കരയാണ്. അപ്പൊ എത്രയെന്ന് ചോദിച്ചു. അപ്പൊ ആ ദിർഹമിന്റെ കണക്ക് പറഞ്ഞു, തങ്ങൾ അത് കൊടുത്തു. കൊടുത്തപ്പോ പിന്നെയും കരയണ്ടേ, കരച്ചിൽ നിർത്തുന്നില്ല. ഇനി എന്തിനാ കരയുന്നത്? നേരം വകിയിട്ടുണ്ട് നബിയെ, കുറെ നേരം ഞാൻ ഇരിക്കുന്നത്, ഞാൻ ഒറ്റക്ക് പോയാൽ നേരം വകീന് ശിക്ഷ കിട്ടുമെന്നുള്ള പേടിയില്. അപ്പൊ സാധനങ്ങളൊക്കെ മേടിച്ച് ആ അടിമയുടെ കൂടെ വീട്ടിലേക്ക് പോയി കൊടുക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ എത്തിയിട്ട് സ്ട്രോങ് ആകാൻ വേണ്ടി കാത്തിരിക്കുന്ന യജമാനന്മാരോട് സംഗതി ഒക്കെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളെ അടിമന്റെ കയ്യിൽ നിന്ന് കാശ് പോയി, ഞാൻ അങ്ങാടിയിൽ എത്തുമ്പോ കണ്ടു, അങ്ങനെ കാശ് കൊടുത്തു, സാധനങ്ങളൊക്കെ മേടിച്ച്, അതിന് കുറച്ച് വൈകിയതാണ്, സാരമില്ല. തങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോഴേക്ക് അവരാകെ രൂപങ്ങളൊക്കെ മാറിപ്പോയി, അവരുടെ മോഡലും സ്വഭാവമൊക്കെ മാറി. തങ്ങളത് വിശദീകരിച്ചു, സന്തോഷത്തോടെ അടിമ ഏൽപ്പിച്ച് തിരിച്ചു വന്നു. നോക്ക് നിങ്ങൾ എന്തൊരു വിനയമാണ്. സമൂഹത്തിലെ അധസ്ഥിത വിഭാഗത്തെ പരിഗണിക്കാനും പോറ്റാനും ശുശ്രൂഷിക്കാനും കഴിവുണ്ടാകുക, വിനയം കാണിക്കുക, അത് വലിയൊരു വിനയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറ്റൊരു വിനയമാണ്. യകൂനു ഫീ ബൈതിഹി ഫീ ഖിദ്മത്തി അഹ്ലിഹി. ഒഴിവ് കിട്ടുന്ന നേരത്തൊക്കെ ഞാനാണെങ്കിലും ഞാനൊരു വീട്ടുകാരൻ എന്നല്ലേ, ഞാനും നിങ്ങളൊക്കെ നമ്മൾക്ക് ഒഴിവ് കിട്ടുന്ന നേരത്ത് കുടുംബിനിയോടൊപ്പമുള്ള വേലയിൽ പങ്കാളിയാവുക. എത്രയാണ് എത്ര തിരക്കാ തങ്ങൾക്കുള്ളത്? നമുക്ക് ആ തിരക്കുണ്ടോ? നമുക്കിന്റെ തിരക്ക് തിരക്ക് എന്നുള്ള ഒരു വാക്ക് നമ്മളെ കുറെ പഠിച്ചു. നല്ല എന്ത് തിരക്കുള്ളത്? എന്തെങ്കിലും ഒരു ഖിദ്മത്ത് ചെയ്ത് കൊടുക്കാൻ. എന്തൊക്കെ ഖിദ്മത്ത് അവർ ചെയ്യുന്നത്? നലാഫത്ത്, വീടിന്റെ നലാഫത്ത് നമുക്ക് നിർവഹിക്കാൻ പറ്റുമോ? നിർവഹിക്കാൻ പറ്റും. അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടൊന്നും തുടച്ചു കൊടുക്ക, അൽഹംദുലില്ലാ, സന്തോഷം. മനസ്സറിഞ്ഞൊരു ദുആന് വേണ്ടിയാണ്, അല്ല വിനയത്തിന് വേണ്ടി, തവാളുവിന് വേണ്ടി. എന്നും അടിച്ചു വാരാ, മക്കളെ കുളിപ്പിക്കാൻ, 4 വയസ്സുകാരെ കുട്ടിന്റെ ആ കുട്ടിനെ കുളിപ്പിക്കാൻ, കുട്ടിനെ ഞാൻ കുളിപ്പിക്കാം, നിങ്ങൾ മറ്റേ പണി ചെയ്തോ. ആ ശരി, അങ്ങനെ നമ്മൾ കൊണ്ടുപോയി കുളിപ്പിച്ച് റെഡിയാക്കി ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് കൊണ്ടുവന്ന് കൊടുത്തു. സാധിക്കുന്നതൊക്കെ ചെയ്യണം, ആണുങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ. പക്ഷെ അപ്പൊ അതിനും കൂലിക്കാരെ വിളിക്കാണ്. മുമ്പൊക്കെ ആണുങ്ങളാണ് വിറക് കൊത്തല്, എവിടെ വിറക് കൊത്തിന്, കൊത്തിയ വിറക് എവിടെ ഉണ്ട് വാങ്ങാതല്ലാതെ, വിറക് കൊത്തി കൊടുക്കും, എന്തെല്ലാം പണി ചെയ്തു കൊടുക്കും, തേങ്ങ പൊളിച്ചു കൊടുക്കും അല്ലേ. ഇപ്പൊ തേങ്ങ പൊളിക്കാൻ വീട്ടുകാർക്ക് അറിയില്ല എന്നാണ്, തേങ്ങ പൊളിക്കാനും എനിക്കറിയില്ല, ഞാൻ ഏതായാലും പൊളിക്കാൻ തോന്നുന്നില്ല. അപ്പൊ മറ്റോട് ചോദിക്കാണ്, തേങ്ങ പൊളിക്കാനും അറിയില്ല, ഞാൻ ഇപ്പൊ നിന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന്, അങ്ങനെ ആക്കാൻ പാടില്ല, തേങ്ങ പൊളിച്ചു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, കുടുംബിനിയോടുകൂടെയുള്ള സേവനത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുക്കുന്നു. നിസ്കാരത്തിന്റെ സമയമായാൽ അതവിടെ നിർത്തിവെക്കും, എന്നിട്ട് നിസ്കാരത്തിന് പുറപ്പെടും. പണി ബാക്കിയുണ്ടെങ്കിൽ തങ്ങൾ വീണ്ടും തിരിച്ചു വരും, എന്നിട്ട് വീണ്ടും ആ ജോലിയിൽ ഏർപ്പെടും. സ്വന്തം താല്പര്യത്തിന് വേണ്ടി, സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരാളോടും തങ്ങൾ പ്രതികാരം ചെയ്തിട്ടില്ല. വലിയ വിനയമാണ്. ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒരു പറഞ്ഞതിന് മറുവാക്കോ അല്ലെ ചെയ്തതിന് തിരിച്ചോ ഒരാളോട് സ്വന്തം കാര്യത്തിന് വേണ്ടി, അല്ലാഹു തആലാന്റെ കാര്യത്തിന് വേണ്ടി അത് ചെയ്യും. അത് അല്ലാഹു ഏൽപ്പിച്ച ഡ്യൂട്ടി അത് ചെയ്യും. സ്വന്തത്തിന് വേണ്ടി ഒരാള് ഏതെങ്കിലും ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു, തിരിച്ചു തങ്ങൾ പറയില്ല, തിരിച്ചു പറയില്ല. സ്വഹാബത്ത് പറയാൻ വേണ്ടി എഴുന്നേൽക്കുന്നവരൊക്കെ അവിടെ ഇരിക്കാൻ പറയാം, ഇരിക്കി പറയാനായിട്ടില്ല, ഞാൻ അയാളായിട്ട് സംസാരിക്കണം എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി.
ആദ്യം തന്നെ എണീക്കും മുറലിയുള്ള സഹിക്കണ്ടേ, മുറലിയുള്ള സഹിക്കുന്നത് മുറലിയുള്ള പെട്ടെന്ന് എണീക്കും, ഇരിക്കുകയും പറയാം നിങ്ങൾ ഇരിക്കുന്നു ഇരുത്തോടെ, എന്നിട്ടേ സംസാരിക്കൂ. ഒരാൾ സ്വന്തത്തിന് വേണ്ടി, സഹോദരങ്ങളെ അങ്ങനെ നമ്മളെ ഒരു കാര്യം നടന്നില്ല എന്ന് എഴുതിയിട്ട് ചീത്ത പറയാൻ പാടില്ല ആരോട്. നമ്മളൊരു താല്പര്യം നടന്നില്ല, അതിന് മറ്റൊരു ചീത്ത എന്താ കാര്യം? നമ്മള് വീട്ടിലേക്ക് എത്തി നോക്കുമ്പോ നമ്മൾ നമുക്ക് ഇടാൻ പറ്റി ഇടേണ്ട ഒരു ഡ്രസ്സ് അത് അലക്കിയിട്ടില്ല, ആര് സ്വന്തം ഇണ അലക്കിയിട്ടില്ല. ഇനി അവിടെ കുത്തുന്ന റേഞ്ച് മാറിയിട്ട് അങ്ങനെ ചൂടാകണം, ചൂടാകണ്ട, സമയം ഉണ്ടെങ്കിൽ അലക്കാന്നല്ലേ, കയർക്കാൻ പാടില്ല, നമ്മളെ സ്വന്തം കാര്യത്തിനല്ലേ അലക്കാൻ വേണ്ടി കൊണ്ടു വെച്ച തൊഴിലാളികളൊന്നല്ല അവര്, അങ്ങനൊന്നല്ല. ഫത്വുൽ മീന്റെ ആ ബാബ്, സ്ത്രീകൾക്കുള്ള അവകാശങ്ങളുള്ള ബാബ് പറഞ്ഞപ്പോ അന്ന് സദസ്സിരുന്ന സഹോദരങ്ങൾ ഉസ്താദെ നിങ്ങൾ ഇമ്മാതിരി ബാബു വായിക്കണ്ടില്ലെന്ന് പറഞ്ഞു. ആ ശരി, കിതാബുള്ള വായിക്കാനുള്ള തന്നെയല്ലേ, ഓതാള് തന്നെയല്ലേ. നമുക്ക് അവര് ചെയ്യുന്ന സേവനങ്ങൾ സേവനങ്ങളായിട്ട് കാണാനുള്ള മനസ്സും പക്വതയും പകുതയും ഒക്കെ വേണം. അൽഹംദുലില്ലാഹ് അതിന് 100 വട്ടം പറയണം, ഖൈറിന് വേണ്ടി ദുആക്കണം ഒക്കെ ചെയ്യണം, എല്ലാം ചെയ്തു കൊടുക്കും. ചീത്ത പറയാൻ പാടില്ല. വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെന്നു, ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചു. ആ ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ ഉള്ളത്? റൊട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. റൊട്ടി ഉണ്ടെന്ന് പറഞ്ഞു. റൊട്ടിയിലേക്ക് കൂട്ടാൻ വല്ലതും നബിയെ സുർക്ക ഉണ്ട് എന്ന് പറഞ്ഞു. ഞമ്മക്ക് സുർക്ക കൂട്ടാനായി തന്നെ അങ്ങനെ ഉണ്ടാവും, ഒന്ന് ആലോചിച്ച് നിങ്ങൾ എന്തേക്കും നമ്മളെ ജവാബ് മൈക്കോട് പറയാ. സുർക്കണ്ട് എന്ന് പറഞ്ഞപ്പോ തങ്ങളെ മറുപടി എന്താണെന്നറിയോ? സുർക്ക കൊണ്ടുവരൂ, സുർക്ക നല്ല കൂട്ടാനാണ് കൊണ്ടുവരും. നമുക്ക് രാവിലെ ചപ്പാത്തിക്കും പത്തിനും സുർക്ക കൊണ്ടുവന്നെങ്കിൽ അല്ലാഹു അല്ലാഹ്, പിന്നെ ആ സുർക്ക പോലെ കാണൂല. അങ്ങനെ തങ്ങൾ സ്വീകരിച്ച് നിയമൽ ഉദുമു അൽ ഹൽ. മഹാന്മാർ കുറെ വിശദീകരിച്ച് ഈ വാക്ക്, തങ്ങൾ ആ വാക്ക് നോക്ക്. നിങ്ങൾ ഒരു ഭാര്യ പറഞ്ഞതാ, 9 ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരു ഭാര്യ പറഞ്ഞു, ഒരു ഒരു ഉമ്മ പറഞ്ഞു, നമ്മളൊരു ഉമ്മ പറഞ്ഞു സുർക്കുണ്ട് കൂട്ടാനായിട്ട് റൊട്ടിക്ക്. അപ്പൊ അതിന് തങ്ങളെ പ്രതികരണമാണ്, സുർക്കങ്ങളാണ് കുട്ടികളിൽ നിന്നല്ല, നിങ്ങൾ കൂട്ടിക്കോളി എന്നല്ല പറഞ്ഞത്, അത് എനിക്ക് വേണ്ട വേറെ എന്തെങ്കിലും കൊണ്ടുവരുന്നല്ല, അത് നല്ല കൂട്ടാനാ കൊണ്ടുവരും. ആ സുർക്കയിൽ ഈ റൊട്ടി കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് ഒപ്പിയിട്ട് തങ്ങൾ ഭക്ഷണം കഴിച്ചു. ഒരു ഭക്ഷണത്തെയും ഒരിക്കലും തങ്ങള് കുറ്റം പറഞ്ഞിട്ടില്ല. അടുത്ത വിനയം പഠിക്കണം നമ്മള്. ഒരു ഭക്ഷണത്തെയും ജീവിതത്തിൽ ഒരിക്കലും അവിടുന്ന് കുറ്റം പറഞ്ഞിട്ടില്ല. പിന്നെയോ തങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഭക്ഷിക്കും, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കും. നമ്മളോ കുറ്റം പറയും ചെയ്യും, പ്ലേറ്റ് കാലിയാക്കും ചെയ്യും. എന്താ പൊരിച്ചത് ഇങ്ങനെ? വറവൻ റെഡി ആയിട്ടില്ലല്ലോ. അപ്പൊ അടുക്കളയിൽ നിന്ന് നമ്മളെ കുടുംബക്കാര് കുടുംബിനികളും ചിന്തിച്ചു, അൽഹംദുലില്ലാഹ് ഇനിയിപ്പോ രാത്രിക്ക് സ്പെഷ്യൽ ഉണ്ടാക്കണ്ടല്ലോ. പക്ഷെ പാത്രം എടുത്താ നോക്കുന്ന സമയത്ത് പൊരിച്ച ഒന്നുമില്ല, പൊരിച്ചതിന് കരിഞ്ഞൊരു ഉള്ളി ഉണ്ടാവും, അതുകൊണ്ട് കാണുന്നില്ല. അല്ല, നിങ്ങളല്ലേ പറഞ്ഞത്, ഞാൻ പിന്നെ അത് അങ്ങനെ തിന്നു. പിന്നെ എന്തിനാ ഈ പറഞ്ഞേ, എത്ര നേരാ പറഞ്ഞേ, ഒരൊഴിവില്ല. റേഡിയോ തുറന്നിച്ചാരിന്നാ വീട്ടില്, അങ്ങനെ ആകാൻ പാടില്ല. ഒരൊറ്റ ഭക്ഷണത്തെയും ഞങ്ങൾ വഹിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, മുമ്പ് ഒരു പ്രധാനമന്ത്രി നമ്മളെ കേരള സന്ദർശനത്തിന് വന്നിരുന്നു. ഇപ്പൊ ഉള്ള ആളല്ല കേട്ടോ, മുമ്പ് ഒരു 10 കൊല്ലം മുമ്പ് വന്നിരുന്നപ്പോ തിരൂർ സ്റ്റേഷനിൽ വെച്ചായിരുന്നു സ്വീകരണം കൊടുത്തിരുന്നത്. തിരൂർ സ്റ്റേഷനിൽ വെച്ച് സ്വീകരണം കൊടുത്തപ്പോ അന്ന് ഭക്ഷണം ഉണ്ടാക്കിയ കൂട്ടത്തിന് രണ്ട് സംഗതികൾ ഇല്ലാത്തതുകൊണ്ട് രണ്ട് തൊഴിലാളികളെ പിരിച്ചുവിട്ടു. രണ്ട് സംഗതി ഇല്ല, എല്ലാ സംഗതികളും ഉണ്ട്. ഇയാള് രണ്ട് സംഗതി ചോദിച്ചു, അവിടെ ഒന്നും മോരും ഇല്ല, വേറെന്തൊരു സംഗതി എനിക്ക് ഓർമ്മല്ല. രണ്ടെണ്ണം ഇല്ലാത്തതുകൊണ്ട് രണ്ട് തൊഴിലാളികൾ പിരിച്ചിട്ടു. അവിടെ ഇറച്ചി ഉണ്ട്, മീനുണ്ട്, അപ്പുറത്ത് മറ്റേതുണ്ട്, ഒക്കെ ഉണ്ട്, പായസം വരെ ഉണ്ട്. അങ്ങനല്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ് വിനയം. അതാണ് വിനയം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ് വിനയം. ജീവിതത്തിൽ നമ്മൾ നമ്മെ പാകപ്പെടുത്തേണ്ട ഒരു വിനയം അതാണ്. ഉള്ളതിൽ അൽഹംദുലില്ലാ, ഇതും കിട്ടാത്ത ആൾക്കാർ ലോകത്ത് എത്ര ഉണ്ട്. അങ്ങനെ ചിന്തിക്കാലോ, അങ്ങനെ ചിന്തിക്കാലോ സഹോദരങ്ങളെ, എപ്പോഴും ചിന്തിക്കാലോ, അങ്ങനെ എപ്പോഴും ചിന്തിക്കാം, ഇപ്പോഴും ചിന്തിക്കാം. നമ്മളൊന്ന് പോയി നോക്കി ഡൽഹിയിലേക്ക്, നമ്മളെ പോലത്തെ മുസ്ലിങ്ങളായ റോഹിംഗകൾ ചാക്ക് മറച്ചിട്ട് കുടില് കെട്ടിയാ ജീവിക്കണം. കണ്ടാ കരഞ്ഞിട്ട് നമ്മളെ കൽബ് പൊട്ടിപ്പോ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി
റിക്ഷ വണ്ടി ഉന്തി 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 വേസ്റ്റുകളും മറ്റും മാലിന്യങ്ങളും വിസർജ്യ വസ്തുക്കളൊക്കെ പെറുക്കിയിട്ട് എവിടെങ്കിലും കൊണ്ട് ഒഴിവാക്കിയിട്ട് കിട്ടുന്ന ഒരു 10 രൂപക്കാണ് ഒരു 4 അംഗ കുടുംബം കഴിഞ്ഞുകൂടുന്നത്. ഇത്ര പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടോ സഹോദരങ്ങളെ? മുസ്ലിങ്ങളാണ് അവര്. എത്ര കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അള്ളാഹു നമുക്ക് തന്നത് സ്വർഗീയമായ സുഖമാണ്. അതുകൊണ്ട് ഭക്ഷണത്തെ കുറ്റം പറയരുത്, പഠിക്കരുത്. ഒരിക്കലും ഒരു ഭക്ഷണത്തെയും പഠിക്കരുത്. നല്ല സന്തോഷത്തോടെ സ്വീകരിക്കുക, നല്ല റാഹത്തോടെ സ്വീകരിക്കുക. തങ്ങളാ സഹോദരിമാരെ ഭാഗത്തേക്ക് നിങ്ങളെ മുന്തിച്ചുകൊണ്ട് ആദ്യം ബക്കറ്റ് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. എല്ലാവരും നല്ല സംഭാവനകൾ ഇട്ട് കൊടുക്കണം. നമ്മളെ 4 ദിവസത്തെ പരിപാടി ഇൻഷാല്ലാ നമുക്ക് കഴിവിന്റെ പരമാവധി പറയണം. ഇല്ല ഇൻഷാല്ലേ പോവാ, കഴിവിന്റെ പരമാവധി പഠിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ നന്നായി സഹകരിക്കണം. ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. വേണ്ടെങ്കിൽ തങ്ങൾ വേണ്ടാന്ന് വെക്കും, ആഗ്രഹം ഉണ്ടെങ്കിൽ കഴിക്കും. അത്രയാണ്. ജീവിതത്തിൽ ഒരിക്കലും ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല.